ഹലോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒരു ലൈനിനെ ഒരു പ്രത്യേക റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പഠിക്കാൻ പോണത്. നമുക്കൊരു 10 സെന്റിമീറ്റർ ഉള്ള ലൈൻ, 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 10 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ച് 0-ൽ നിന്ന് ഇത് 10 മില്ലിമീറ്ററിലുള്ള സ്കെയിലാണ്. അപ്പം 100 മില്ലിമീറ്റർ ആണ് 10 സെന്റിമീറ്റർ. അപ്പോൾ 10 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് ഒരു പേര് കൊടുക്കാം. ക്യാപിറ്റൽ എന്ന് പേര് കൊടുക്കാം. ഇവിടെ ക്യാപിറ്റൽ ബി എന്ന് പേര് കൊടുക്കുക. ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ 10 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു. ലൈൻ വരച്ചിട്ട് ഇനി നമ്മൾക്ക് ഇതിനെ എത്ര റേഷ്യോയിൽ മുറിക്കണമെന്ന് പറഞ്ഞിരുന്ന 3:4 എന്ന റേഷ്യോയിൽ മുറിക്കണമെന്നല്ലേ. അപ്പൊ 3:4 മുറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ലാൻഡഡ് ലൈൻ, ഒരു ചെരിഞ്ഞ വര വരയ്ക്കണം. ചെരിഞ്ഞ വര വരയ്ക്കാൻ വേണ്ടി നമ്മുടെ സ്കെയില് ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ചെരിഞ്ഞ ഇഷ്ടമുള്ള ചെരിവിലെടുത്തോ ഒരു വര അങ്ങ് വരയ്ക്കണം. അപ്പം നമ്മൾ വരയ്ക്കാൻ പോണത് 3:4 അപ്പം മൊത്തം ഒരു 7 സെന്റിമീറ്റർ നീളം വേണം. 7 സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ സെന്റിമീറ്ററുകളെല്ലാം മാർക്ക് ചെയ്യണം. നമുക്കത് 1 സെന്റിമീറ്ററിനെ ഇവിടെ മാർക്ക് ചെയ്തു, 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്നാ? മൊത്തം 7 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിനെ ഒന്നാമത്തെ എന്ന് എഴുതാം. ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഇനി 3:4 എന്നല്ലേ പറഞ്ഞു, ആദ്യത്തെ മൂന്നെണ്ണം കഴിഞ്ഞു. പിന്നെ വീണ്ടും 1, 2, 3, 4 എന്ന് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മൊത്തം 3:4 കിട്ടണമെന്നേ ഉള്ളൂ. 2, 3, 4. അപ്പം ആദ്യത്തെ മൂന്നെണ്ണം എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇവിടം തൊട്ടിവിടം വരെ 3 സെന്റിമീറ്റർ ആണ്, ഇവിടം തൊട്ടിവിടം വരെ 4 സെന്റിമീറ്റർ ആണ്. നമ്മൾ അതിനെ 3:4 എന്ന റേഷ്യോയിൽ അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് 3, ഇത് 4. ഇനി നമ്മൾ താഴത്തെ 10 സെന്റിമീറ്റർ ലൈനെയാണ് നമുക്ക് 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ സ്കെയിലിനെ എടുത്ത് നമ്മുടെ ബിയുടെയും ഇവിടെ ഈ 4 തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ബിയും 4 തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പം കറക്റ്റായിട്ട് സ്കെയിൽ വെക്കുക, എന്നിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. നോക്കിയോ എങ്ങനെയാ കൂട്ടി യോജിപ്പിക്കുന്നത്.
ഇവിടെ കൊണ്ട സ്കെയിൽ വെച്ചു ഇവിടുന്ന് നേരെ ബിയിലേക്ക് കൂട്ടി യോജിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് 3:4 10 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് എബി എന്ന് പറയുന്ന ലൈനിലേക്ക് അവസാനത്തെ ആ റെഡ് ലൈനിന്റെ പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം റെഡ് ലൈനിന്റെ പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്തേ പറ്റുള്ളൂ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയർ എടുത്ത് ഈ ലൈനിനെ കൊണ്ടുവെക്കുക സ്കെയിലിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുക സെറ്റ് സ്ക്വയറിനെ കറക്റ്റായിട്ട് ആ ലൈനെ തന്നെ കൊണ്ടുവെക്കണേ കൂട്ടി യോജിച്ചിരിക്കണം ആ റെഡ് ലൈനിൽ കൂട്ടി യോജിച്ചിരിക്കണം അതിന് താഴോട്ടും മുകളിലോട്ടും പോകല് ഇനി നമ്മുടെ സ്കെയിൽ എടുക്കണം സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ആ സൈഡിൽ കൊണ്ടുവെക്കുക എന്നിട്ട് സ്കെയിൽ ഫിക്സ് ചെയ്ത് വെക്കണം നമ്മൾ ഇവിടെ ഇങ്ങനെ സ്കെയിൽ കൊണ്ട് ചേർത്ത് വെച്ച് ആ സെറ്റ് സ്കോറിൻ്റെ അവിടെ കൊണ്ട് ചേർത്ത് വെക്കണം മാറിപ്പോകരുത് അപ്പം ഞാൻ ഇതിനെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെക്കുക കാരണം നമുക്ക് 3:4 അവിടെയാണ് ഇത് വരേണ്ടത് അതിനാൽ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചു ഇപ്പം നമ്മുടെ സ്കെയിൽ ഫിക്സ്ഡ് ആക്കി സെറ്റ് സ്കോർ പതുക്കെ താഴോട്ട് നിരക്കി നീക്കുക താഴോട്ട് നിരക്കി നീക്കുമ്പോഴത്തേക്കും നമുക്കവിടെ പാരലൽ ലൈൻ വരയ്ക്കേണ്ട എവിടെയാണോ അവിടെ കൊണ്ട് വെക്കുക അപ്പം കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുക എന്നിട്ട് പെൻസിൽ എടുത്ത് താഴോട്ട് വര വരയ്ക്കുക അത് എ ബി എന്ന് പറയുന്ന ലൈനിൽ കൂട്ടിമുട്ടുന്നുണ്ട് അപ്പം ഇനി സെറ്റ് സ്കോർ നമുക്ക് മാറ്റാം സെറ്റ് സ്കോറും മാറ്റാം സ്കെയിലും മാറ്റാം സ്കെയിൽ മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് ഡയഗ്രത്തെ നോക്കുക ഡയഗ്രം നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന ലൈനിൽ ഒരു പോയിന്റും കൂടെ കിട്ടിയിട്ടുണ്ട് ആ പോയിന്റിന്റെ പേരാണ് സി സി എന്നെടുക്കുക അപ്പം എ സി ബി സി ഉണ്ടോ എ സി ഈസ് ടു ബി സി എന്ന് പറയുന്നത് എന്ത് റേഷ്യോയിലായിരിക്കും എ സി ഈസ് ടു ബി സി എന്ന് പറയുന്ന റേഷ്യോ 3:4 എന്ന റേഷ്യോയിൽ തന്നെ ആയിരിക്കും എ സി ഈസ് ടു ബി സി ഈസ് ഈക്വൽ ടു 3:4 തന്നെ ആയിരിക്കും അപ്പം ആ 10 സെന്റിമീറ്റർ ലൈനെ നമ്മൾ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു ഓക്കേ